ഹായ് ഞാൻ സെയ്ത് സി ജെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എപ്പോഴാണ് നമ്മളൊരു സ്കിൽഡ് പ്രൊഫഷണൽ ആവുക എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളു നമുക്ക് ഏതൊരു മേഖലയിലും അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിലും നമ്മൾ അവിടെ ഒരു സ്കിൽഡ് പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ മേഖലയിൽ നമുക്ക് സ്കില്ല് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു നല്ലൊരു അക്കൗണ്ട്സ് എക്സ്പേർട്ട് ആവണം അല്ലെങ്കിൽ ഒരു ടാക്സേഷൻ എക്സ്പേർട്ട് ആവണം അതല്ലെങ്കിൽ നമുക്കൊരു കമ്പനിയിലെ ഒരു അക്കൗണ്ട്സ് മാനേജർ ഫൈനാൻസ് മാനേജർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാനേജർ അങ്ങനെ ഏത് മേഖലയിലാവട്ടെ ആ ഒരു മേഖലയിൽ നമുക്ക് നല്ല ഒരു എക്സ്പേർട്ട് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മേഖലയിലെ സബ്ജക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യണം അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ടാമത് ചെയ്യേണ്ടത് ലേൺ ചെയ്താൽ മാത്രം പോരാ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ദിനേനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ആ ഒരു മേഖലയിൽ നമുക്ക് എക്സ്പേർട്ട് ആവാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കണോ അതെല്ലാം പഠിച്ചിട്ട് നമ്മൾ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാൻ പറ്റും മ്യൂസിക്കിലൊക്കെ നമുക്കറിയാം ലോകം അറിഞ്ഞ മ്യൂസിഷ്യനാണ് എ ആ റഹ്മാൻ ലോകം കണ്ടൊരു വലിയ മ്യൂസിഷ്യൻ ആവാനുള്ള കാരണം എഹ്റഹ്മാൻ്റെ പ്രാക്ടീസിൻ്റെ പവറാണ് ലോകത്തിലുള്ള വലിയ വലിയ പ്രൊഫഷണൽസിനെ എല്ലാം നമുക്ക് എടുത്താൽ മനസ്സിലാക്കാൻ പറ്റുക പ്രാക്ടീസിനെ അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവരുടെ പ്രൊഫഷനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ദെൻ മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാക്ടീസിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം എന്നുള്ളതാണ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട്സ് മേഖലയിൽ എക്സ്പേർട്ട് ആവണം അല്ലെങ്കിൽ ഒരു ടാക്സേഷൻ മേഖലയിലെ എക്സ്പേർട്ട് ആവണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു എക്സ്പേർട്ട് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എവ്രി ഡേ പ്രാക്ടീസ് ചെയ്യണം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങളുടെ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നോർമലി എക്സ്പേർട്സുകൾ പറയുന്നത് നയൻറ്റി ഡേയ്സ് ഒരു സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ വേറൊരു ഡേ ഒന്നും ഓഫ് കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ നമ്മൾക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റുകയുള്ളൂ അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം തുടർച്ചയായിട്ട് നമ്മൾ തൊണ്ണൂറ് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എൻ്റെയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരെ ഞാൻ ചെയ്യിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ കമ്പനികളുടെ വർക്കുകൾ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഞാനൊരു അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനറാണ് അപ്പോൾ എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ വ്യത്യസ്തങ്ങളായ കമ്പനികളുടെ വർക്ക് കൊടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജ്വല്ലറിയിൽ അക്കൗണ്ട്സ് ടെക്സ്റ്റൈൽസ് അക്ക ടെക്സ്റ്റൈൽസ് ബിസിനസ്സിലെ അക്കൗണ്ട്സ് ഒരു ഹാർഡ്വെയർ ബിസിനസ്സിലെ അക്കൗണ്ട്സ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലെ അക്കൗണ്ട്സ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിലെ അക്കൗണ്ട്സ് ഹോസ്പിറ്റാലിറ്റിയിലെ അക്കൗണ്ട്സ് ബിസിനസ് കൺസൾട്ടൻസിയിലെ അക്കൗണ്ട്സ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ബിസിനസ്സിലെ അക്കൗണ്ട്സ് വർക്കുകൾ പ്രാക്ടിക്കലി എടുത്തുകൊണ്ട് അതിൽ ട്രെയിനിങ് കൊടുത്ത് അതിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ തുടർച്ചയായിട്ട് തൊണ്ണൂറ് ദിവസം വ്യത്യസ്തങ്ങളായ ബിസിനസ്സുകളിലെ അക്കൗണ്ട്സ് വർക്കുകളിലും ടാക്സ് വർക്കുകളിലും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരാൾ ആ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണോ നാളെ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യണം രണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സെഗ്മെൻറ്റിൽ സ്കിൽഡ് പ്രോഷണലായിട്ട് നമ്മൾ മാറും അപ്പോൾ നമുക്ക് ആ സെഗ്മെൻറ്റിൽ നല്ലൊരു സ്കിൽഡ് പേഴ്സൺ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ പണം കിട്ടാത്തത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ചില ആൾക്കാർക്ക് പതിനായിരം രൂപയാണ് സാലറി ചില ആൾക്കാർക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് മന്ത്ലി സാലറി ചില ആൾക്കാർക്ക് അമ്പതിനായിരം രൂപയാണ് മന്ത്ലി സാലറി എന്നാൽ മറ്റു പല ആൾക്കാർ വൺ ലാക്കോ ടു ലാക്കോ ടെൻ ലാക്ക്സോ ഒക്കെ മന്ത്ലി ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്താണ് ഇവർ ഏൺ ചെയ്യുന്ന ഈ എമൗണ്ടിൽ വ്യത്യാസം വരുന്നത് ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ടെൻ തൗസൻഡ് റുപ്പീസ് മന്ത്ലി ഏൺ ചെയ്യുന്നവന് ടെൻ തൗസൻഡ്സ് വാങ്ങിക്കാനുള്ള സ്കില്ലേ ഉള്ളൂ ട്വൻറ്റി ഫൈവ് തൗസൻഡ് മന്ത്ലി ഏൺ ചെയ്യുന്നവന് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എണ്ണുള്ള സ്കിൽ ഉണ്ട് വൺ ലാക്ക് ഏൺ ചെയ്യുന്നവർ വൺ ലാക്ക് എൺ ചെയ്യാനുള്ള സ്കില്ുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളിലേക്ക് എപ്പോഴാണ് കൂടുതൽ പണം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൻ്റെ ബേസിൽ മാത്രമാണ് നമുക്ക് എത്രമാത്രം സ്കില്ുണ്ടോ ആ സ്കില്ലിൻ്റെ ബേസിൽ മാത്രം നമ്മളിലേക്ക് കൂടുതൽ പണം വരിക പണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് സ്കില്ലിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് നല്ല സ്കില്ല് നേടിയാൽ അതിനനുസരിച്ച് നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കാം സോ നിങ്ങൾക്ക് ഏതൊരു സെഗ്മെൻറ്റിലും നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവണം ഈ റൂള് നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ ലേൺ ചെയ്യുക അതിൽ പ്രാക്ടീസ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കില് വരും നിങ്ങളുടെ സ്കില്ലിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് നിങ്ങളിലേക്ക് വരുന്ന പണം എന്നുള്ളതാണ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്